നമസ്തേ. പ്രണവം ആസ്ട്രോ മീഡിയയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 600 പ്രകാശവർഷം അകലെയായി സ്ഥിതി ചെയ്യുന്ന തിരുവാതിര നക്ഷത്രം ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ആർദ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പല വിഷയങ്ങളിലും ഉള്ള നല്ല അറിവ്, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ്, സരസത, ബന്ധുത്വം, ബന്ധുത്വമെന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികളുടെ ബലം, സൗഹൃദം, അതുപോലെ തന്നെ സൗഹൃദം എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃദ് വലയം, ഇവയൊക്കെ മിഥുനക്കൂറിൽപ്പെട്ട തീക്കട്ട പോലെ ജ്വലിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്കുള്ള പ്രത്യേകതകളാണ്. മുഖത്ത് ഒരു പ്രത്യേകമായ വശ്യതയുള്ളവരാണെങ്കിൽ തന്നെയും ജീവിത പങ്കാളിയുടെ അധീനതയിൽ കഴിയാൻ യോഗമുള്ളവരായിട്ടാണ് അധികവും തിരുവാതിര നാളുകാരെ കണ്ടുവരുന്നത്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും. ഇവർ സാമാന്യം നല്ല ബുദ്ധിമാന്മാരായിരിക്കും. പല വിഷയങ്ങളിലും വിജ്ഞാനം നേടുവാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ് ഈ നാളുകാരുടെ ഒരു പ്രത്യേകത. ഇവർ സ്വന്തം ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ളവർ ആദർശവും ആശയവും പൊരുത്തപ്പെടാതെ വരുമ്പോൾ അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കുന്നവരുമായിരിക്കും. പ്രായോഗിക ജീവിതത്തിൽ വലിയ പൊരുത്തക്കേടുകൾ അനുഭവിക്കേണ്ടതായും വരുന്നുണ്ട്. ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് കോപം വരിക എന്നുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കോപം വന്നാൽ ഇടം വലം നോക്കാതെയും വരുന്ന ഭവിഷ്യത്തിനെപ്പറ്റി ചിന്തിക്കാതെയും പ്രവർത്തിച്ച് കളയുകയും ചെയ്യുന്നതായി കാണാം. കോപം വരിക സാധാരണമാണെങ്കിലും അതുപോലെ തന്നെ അത് മറക്കുന്ന കൂട്ടരുമാണിവർ. എന്നിരുന്നാലും ഈ കൂട്ടർക്ക് ആരോടെങ്കിലും ശത്രുത മനസ്സിൽ തോന്നിയ അവസരം വരുമ്പോൾ പകരം വീട്ടാൻ മടി കാണിക്കാത്തവരുമായിരിക്കും. തിരുവാതിര നാളുകാർക്ക് മറ്റുള്ളവരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഇവരുടെ മാത്രം ഒരു പ്രത്യേകതയായി കണക്കാക്കാം. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്നവരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നന്ദികെട്ടവരായും അറിയപ്പെടാറ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വയം ഏറ്റെടുക്കുന്ന ജോലി ഇവർ ഭംഗിയായും കൃത്യമായും പൂർത്തിയാക്കുമെങ്കിലും ഇവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രശസ്തിയും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സരസമായി സംസാരിക്കുന്ന ഇവർ നല്ല സംഭാഷണപ്രിയന്മാരായിരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യും. ബുധൻ്റെ രാശാധിപത്യമാണ് ഇതിന് കാരണം. ദുർവാശിയും ദുരഭിമാനവും കൂടുതലുള്ളതിനാൽ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കുകയുമില്ല. ഒന്നിലും സ്ഥിരതയില്ലായ്മയാണ് ബുധൻ്റെ പ്രധാന സ്വഭാവം. ഈ രാശിയിൽ ജനിച്ചവർ ചഞ്ചലചിത്തരും സഹനശക്തി കുറവുള്ളവരുമായിരിക്കും. അതാണ് ഇവരുടെ വേറൊരു പ്രത്യേകത. അതുപോലെ തന്നെ തൻ്റെ ആശയങ്ങളോട് മറ്റുള്ളവർ യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇവർ വിരോധം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇവരുടെ ജീവിതവും പെരുമാറ്റവും ഏത് സമയവും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഭാഗ്യാധിപനായ ശനിയുടെ അഷ്ടമാധിപത്യം കാരണം ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കുറവായിരിക്കും. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ സഹൃദയന്മാരാണ്. വാക്കിൻ്റെ കാരകനായ ബുധന് രാശാധിപനായതുകൊണ്ട് യുക്തിയുക്തമായും ഫലിതരസത്തോടും കൂടിയേ ഇവർ സംസാരിക്കുകയുള്ളൂ. ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമാണ്, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തെ പോലും ഇവർ വലിയ അഭിമാനക്ഷതമായിട്ട് കാണും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഏതു കാര്യത്തിലും രണ്ടഭിപ്രായം പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ അഭിപ്രായമാറ്റം മൂലം ഒരു കാര്യവും തീർത്ത് പറയുകയും ഇല്ല. അതുപോലെ തന്നെയാണ് രാഹുവിൻ്റെ നക്ഷത്രാധിപത്യം മൂലം വാക്കുകൾ എപ്പോഴും ഇവരുടേത് മൂർച്ചയുള്ളതായിരിക്കും. ജാതകത്തിൽ ബുധനും മറ്റു ഗ്രഹങ്ങളും ബലമില്ലാതിരിക്കുകയാണെങ്കിൽ കൃത്രിമരേഖകൾ ഉണ്ടാക്കുകയും പറയുകയും സ്വന്തം കഴിവുകൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്യാം. പലപ്പോഴും ദുർവാശി പ്രകടിപ്പിക്കുന്ന ഇവർ മറ്റുള്ളവരിൽ മതിപ്പുളവാക്കുന്ന സംഭാഷണ സാമർഥ്യം കാണിച്ചുകൊണ്ടേയിരിക്കും. പ്രേമകാര്യങ്ങളിൽ ഇവർ ചഞ്ചലത പ്രദർശിപ്പിക്കുമെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനമായും പറയാൻ സാധിക്കുന്നത്, ഈ നക്ഷത്രക്കാരിൽ പലർക്കും അസാധാരണമായ ഓർമ്മശക്തി കണ്ടുവരുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിൽ
ഇവർ ഉയർന്ന നിലയിൽ എത്തിച്ചേരുമെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ അതേസമയം അതിരുകവിഞ്ഞ ആത്മാഭിമാനം പലപ്പോഴും ഇവരെ അപകടത്തിൽ ചാടിക്കുന്നതായും കാണാൻ സാധിക്കുന്നു. ഈ കൂട്ടർ പഠനത്തിലായാലും തൊഴിലിലായാലും ഒരിടത്തു തന്നെ സ്ഥിരമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ജോലിസ്ഥലങ്ങളും താമസിക്കുന്ന വീടും മാറിക്കൊണ്ടേയിരിക്കും. അതുകാരണം ഒരു സ്ഥലത്തിൽ തന്നെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ തന്നെയോ അള്ളിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവം ഇവർക്ക് കാണുകയുമില്ല. ശിവന്റെ നക്ഷത്രമായി ജനിച്ചതിനാൽ പൊതുവെ ആശ്രിത വത്സരരും സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടവരുമായിരിക്കും. ഏത് പ്രവൃത്തിയിലും അതിലുണ്ടാകുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചല്ലാതെ അതിൽ നിന്നുള്ള പേരും പെരുമയും ഇവർ ആഗ്രഹിക്കാറുമില്ല. ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ രസതന്ത്രത്തിലും കണക്കിലും മിടുക്കന്മാരായിരിക്കും. ശുക്രൻ ബലവാനാണെങ്കിൽ സംഗീത സാഹിത്യാദി കൃതികളിൽ പ്രത്യേക സാമർഥ്യം നേടുമെന്നും എടുത്തു പറയേണ്ടതാണ്. എന്നിരുന്നാലും ജീവിതത്തിൽ ഇവർക്ക് നല്ല അനുഭവങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എങ്കിലും ശനിക്ക് അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ട് ഇവർ സാധാരണയായി ദീർഘായുസ്സുകളായും അറിയപ്പെടുന്നു. ഉപജീവനത്തിന് വേണ്ടി ഇവർക്ക് നാടുവിട്ട് അച്ഛനമ്മമാരിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നതും ഒരു പ്രത്യേക കാര്യം തന്നെയാണ്. സാധാരണ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരേ സമയത്ത് പ്രവർത്തിക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ് ഇവരുടെ സിദ്ധാന്തം. അതായത് ഒരു പ്രവർത്തനം കൊണ്ട് രണ്ട് തരത്തിലുള്ള പ്രയോജനം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. തിരുവാതിരക്കാർക്ക് യൗവനം കഴിഞ്ഞാണ് അഭിവൃദ്ധി ഉണ്ടാകാൻ ഇടയുള്ളത്. ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയും ഇല്ല. താമസിച്ചുള്ള കുടുംബജീവിതമാണ് ഇവർക്ക് ഉത്തമവും. നേരത്തെയുള്ള വിവാഹം മോചനത്തിലോ പിരിഞ്ഞു താമസമോ വേണ്ടി വരുന്ന സാഹചര്യമോ ഉണ്ടായെന്നും വരാം. ഇവർക്ക് ജന്മനാ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിലും അതൊന്നും പുറത്തു പറയാൻ ഇവർ തയ്യാറാകുന്നവരുമല്ല. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്ര ജാതനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഭാര്യയാണെങ്കിൽ വിവാഹ ജീവിതം നരകതുല്യവുമായിരിക്കും. ജാതകത്തിൽ ശുക്രനും ചന്ദ്രനും ബലക്ഷയം വന്നാൽ അന്യബന്ധങ്ങളിൽ ചെന്ന് ചാടുമെന്നും പറയാം. പ്രശംസ ഇഷ്ടപ്പെടുന്ന ഇവർ തൻ്റെ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിലും തൽപരരുമായിരിക്കും. തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. നക്ഷത്രാധിപനായ രാഹുവിന് ഇഷ്ടസ്ഥിതിയെങ്കിൽ എതിർപ്പുകളെ അതിജീവിക്കാനുള്ള തൻ്റെ ഇടവും മനോധൈര്യവും പ്രകടിപ്പിക്കുകയും ചെയ്യും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ശരീരവും കണ്ണുകളും ഭംഗിയുള്ള മൂക്കുകളും ഉള്ളവരായിരിക്കും. പൊതുവെ നല്ല സ്വഭാവശീലവും സമാധാനപരമായ പെരുമാറ്റവുമായിരിക്കും ഇങ്ങനെയുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്നത്. ബുദ്ധിമതികളും മറ്റുള്ളവരെ സഹായിക്കുന്നവരും എന്നാൽ മറ്റുള്ളവരുടെ തെറ്റു കണ്ടുപിടിക്കുന്നതിൽ സൂത്രശാലികളുമായിരിക്കും. ഇവർ അശ്വതിനാളുമായി ചേർന്നാൽ അധപ്പതനമുണ്ടാകുമെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവർക്ക് ഭർത്താവിൽ നിന്നോ ഭർതൃകുടുംബത്തിൽ നിന്നോ കിട്ടേണ്ടതായ സ്നേഹമോ സഹായമോ ലഭിക്കുകയുമില്ല. വിവാഹ ജീവിതം വളരെ വിഷമം പിടിച്ചതും ആയിരിക്കും. സ്വന്തം കുട്ടികളിൽ നിന്ന് പോലും ഒരു സഹായമോ സ്നേഹമോ ഇവർക്ക് കിട്ടണമെന്നുമില്ല. ചിലരിൽ ഭർതൃമരണമോ വിവാഹമോചനമോ ഉണ്ടാവുകയും ചെയ്യാം. ഈ നക്ഷത്രക്കാർക്ക് ബാല്യകാലത്ത് തുടർച്ചയായി രോഗപീഡകൾ ഉണ്ടാവാൻ ഇടയുണ്ട്. 10 മുതൽ 26 വയസ്സുവരെയുള്ള കാലം പൊതുവെ നന്നായിരിക്കും. മെച്ചമായ വിദ്യാഭ്യാസം തൊഴിൽ ഇവയ്ക്കും സാധ്യതയുണ്ട്. 26 മുതൽ 45 വയസ്സുവരെയുള്ള പ്രായം സ്വജനങ്ങളിൽ നിന്ന് അകന്ന് ബുദ്ധിമുട്ടി കഴിയേണ്ടി വരും. ഇക്കാലത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും ഉണ്ടാകാം. 46 മുതൽ 62 വയസ്സുവരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും. 63 മുതൽ 70 വയസ്സുവരെയുള്ള കാലം അപകടങ്ങൾ, മുറിവ് ചതവുകൾ, രോഗബാധ തുടങ്ങിയവയും ഉണ്ടാകാം. 70ന് ശേഷം ശാന്തവും സന്തോഷപ്രദവുമായ ജീവിതം പ്രതീക്ഷിക്കാവുന്നതുമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, തിരുവാതിരയുടെ വേദനക്ഷത്രമായ തിരുവോണം നക്ഷത്രക്കാരുമായോ നക്ഷത്രത്തിലോ ഉള്ള ഒരു ഇടപാടും നല്ലതുമല്ല. തിരുവാതിര നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങൾ നക്ഷത്രദേവനായ ശിവനെ ഭജിക്കുകയും ഓം രുദ്രായ നമ എന്ന് ജപിക്കുകയുമാണ് ഉത്തമം. ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും
ബുധപ്രീതികരമായ കർമ്മങ്ങളും ഗുണം ചെയ്യാം. സർപ്പക്ഷേത്ര ദർശനവും സർപ്പപ്രീതികരമായ കർമ്മങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ശ്രേയസ്സുമുണ്ടാക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും അമർത്തുക. നന്ദി, നമസ്കാരം.